കേരളത്തില് ഒരുപാട് ആന പ്രേമികളുണ്ട്. ഓക്കെ, ആന ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ തന്നെ ഫേക്ക് ആയിട്ടുള്ളവരുണ്ട്, റിയൽ ആയിട്ട് ആനനെ സ്നേഹിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ബ്ലർ ആക്കിയിട്ടാണ് ഈ വീഡിയോ വെക്കുന്നത്. കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാഴ്ച ആയതുകൊണ്ടാണ് ഇത് ബ്ലറാക്കി വെക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരു ആനക്കാരനാണ്. എൻ്റെ ആനയെ ഞാൻ 2 മാസം പണിഞ്ഞ് കഷ്ടപ്പെട്ട് ആ പൈസയ്ക്ക് ദാണ്ട നന്നാക്കിയെടുത്തൊരു ആനയെ 31-ാം തീയതി പരിപാടി എടുക്കണമെന്നും പറഞ്ഞ് ഇത്ര ഈ കോലക്കേടാക്കി. ആനയുടെ തലക്കുന്ന് ഈ തണ്ടല്ലി ഇരിക്കുന്ന സ്ഥാനം എല്ലാം തല്ലിപ്പൊളിച്ച്. 4 ആനക്കാരുണ്ട്, 4 ആനക്കാർ. വട്ടം വിഷ്ണു, പിന്നെ ആരോമൽ, മോഴാനിക്കുന്ന ആരോമൽ, പിന്നെ അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ, തുറവൂർ ഉണ്ണിക്കുട്ടൻ, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരുമാണ് ആനയെ തല്ലിപ്പൊളിച്ച്. ഇത് ഗണേശൻ, അതായത് ഈ ആനയുടെ മുതലാളി പാണാഞ്ചേരി ഗണേശൻ കാണിച്ചു വെച്ചതാ. 31-ാം തീയതി പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് ആനേതാ ഈ കോലക്കേടാക്കി. ആനയെ ഞാൻ കൊണ്ട് കെട്ടിയേച്ച് പോയപ്പോൾ ഉള്ള ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാട്ടിത്തരാം. ആനയുടെ ദേഹത്ത് ഈ ചങ്ങല വാരി ഇട്ടിട്ടുണ്ടല്ലോ, ഇത്രയും വെയിറ്റുള്ള ചങ്ങല വാരി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല ഈ ആനക്കാർ. പരിപാടി എടുക്കാൻ വേണ്ടി നോക്ക്, ഈ 16-18 mm ചങ്ങല ഉയർത്തിട്ടിട്ട് ആനയ്ക്ക് ഗ്യാസിൻ്റെ അസുഖം വന്ന്. 2-3 മാസം ഞാൻ കൊണ്ട് കടന്ന്, ഒരു തല്ലുപോലും തല്ലുണ്ടായിരുന്നു. പിന്നെ അത് വട്ടനും ഉണ്ട് കൈ, വട്ടനായത് കൂടുതലും തല്ലി പൊളിച്ചത്. കാണട്ടെ, വട്ടം വിഷ്ണുവിൻ്റെ ആന ദാഹിക്കുന്നു, വട്ടം വിഷ്ണുവിൻ്റെ ആന ദാഹിക്കുന്നു, ദേഹം മൊത്തം മുറിവായിട്ട്. നാട്ടെ ഏതോ ചങ്ങല കുറഞ്ഞു നിൽക്കുക. വാ, ആരായാലും വാ, ഫോറസ്റ്റാരെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. എല്ലാവരും കാണാം. നാണ്ടെ, 2 മൂട്ടയും പൊളിച്ചു വെച്ചേക്കുന്നു. നാണ്ടെ, അപ്പുറത്തെ നാട്ടാ കടക്കത്താഴുമ്പ് ഇനം കൊണ്ട് പരിപാടി എടുക്കാനാവന്മാർ നോക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ആനകളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കുക. പാണാഞ്ചേരി ഗണേശേട്ടൻ്റെ ആന തോ നിൽക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് ഒരാന നിൽക്കുന്ന കോലമാ, കഴുകിയാലും ആന മണ്ണ് മാരി കയറ്റുക, മൊത്തം പൊളിഞ്ഞിരിക്കുക. സാറന്മാരെ, തലക്കുന്നാണ്ട് ആന കാണിക്കുന്നുണ്ടോ? ആനയ്ക്ക് പറ്റുന്നില്ല, വേദന കൊണ്ട് പറ്റുന്നില്ല ആനയ്ക്ക്. ഇതിലെന്തേലും എല്ലാവരും ഒരു ഉപകാരം ചെയ്യണം എനിക്ക്, കാര്യം ഞാൻ 2 മാസമായിട്ട് ഓണത്തിന് പോലും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയതാ, തിരുവോണം ഉണ്ണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. ആനയൊന്ന് അയച്ച് മാറ്റിക്കൊണ്ട് കെട്ടിത്താടാന്ന് പറഞ്ഞു. എൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എല്ലാം ചെയ്തു കൊടുത്ത്, ആനയ്ക്ക് തീറ്റി ഒരുക്കി കൊടുത്ത്, ആന കഴുകി വൃത്തിയാക്കുകയും ചെയ്ത്, എല്ലാം ചെയ്ത്. എന്നിട്ട് എനിക്ക് ഈ നേരമായിട്ട് 10 രൂപ കാശ് തന്നിട്ടില്ല. എനിക്ക് എൻ്റെ പൈസ വേണം ചേട്ടന്മാരെ. കേരളത്തിലെ ആന പ്രേമികൾ എന്ന് പറയുന്നവരൊക്കെ ഈ വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്യണം. ഇത്രയും വലിയൊരു ജീവിനെ ഇത്രത്തോളം ക്രൂരമായിട്ട് ഉപദ്രവിക്കുക, ഇവിടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒന്നും പാലിക്കുന്നില്ല. ചിലരുടെയൊക്കെ ആനപ്രേമം എന്ന് പറയുന്നത് ഈ ആനയിലെ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള പ്രേമമാണ്, അത്രേ ഉള്ളൂ. അതാണ് അവരുടെ ആനപ്രേമം എന്ന് പറയുന്നത്. സീസണിൽ ഒരു ആനേനെ എത്രത്തോളം ഓടിക്കാൻ പറ്റുമോ അത്രത്തോളം ഓടിപ്പിച്ച് പൈസ ഉണ്ടാക്കുക. അതിന് പൂരത്തിന് കൊണ്ടുപോയിട്ടാണെങ്കിലും വേറെ വല്ല പരിപാടിക്കും ഉണ്ടായിട്ടാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ആനേനെ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള ആനപ്രേമികൾ ഒരു വശത്താണ് അവർ. അല്ലാതെ ആനേനെ കാണുമ്പോഴുള്ള ഭംഗിക്ക് പ്രേമിക്കുന്ന ആളുകൾ വേറെ. നിങ്ങൾക്ക് ഈ പറഞ്ഞ മൃഗങ്ങളോട് ഇത്തിരിയെങ്കിലും സ്നേഹവും ഇഷ്ടവും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഇത് ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ റിയാക്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു പാപ്പാൻ മൂപ്പർക്ക് വരെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ആനകളെ കെട്ടിയ കാഴ്ച, അവരുടെ മേത്തുള്ള മുറിവും കാര്യങ്ങളൊക്കെ. മൃഗസംരക്ഷണ വകുപ്പോ ഫോറസ്റ്റുകാരോ ആരാണെങ്കിലും കൃത്യമായിട്ട് ഇതിലൊരു ആക്ഷൻ എടുത്തേ പറ്റൂ. ആനപ്രേമികളാണ്, ആനപ്രേമമാണ്. നമ്മൾ ആനകളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർ കടന്നു പോകുന്ന ആ വൃത്തികെട്ട സാഹചര്യം, ഹരാസ്മെന്റ്സ് ഉണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറിവിളിയാണ്. നമ്മൾ ഒരു മാഫിയ മാതിരിയാണ് അവർ. സീരിയസ്ലി, ഞാൻ ഇതിന് മുമ്പ് 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ വന്ന് പച്ച തെറിവിളിയാ. ഇതൊരു മാഫിയ മാതിരിയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് പോകുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല ഇതിനെ കുറിച്ച്. നീ ഇത്ര വലിയ ആനസ്നേഹം പറയുന്നുണ്ടല്ലോ, നിനക്ക് നമ്മളെന്തോ എന്തോ വലിയ കുറ്റക്കാർ എന്നുള്ള രീതിയിലാണ് പിന്നെ ആണ് പറയാൻ പോണത്. നിങ്ങൾ തന്നെ പറ, ഈ ആനകളെ ഇഷ്ടപ്പെടുന്ന ആനപ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരുടെ ഇടയിൽ ഫേക്കായിട്ടുള്ള ആനപ്രേമം നടിച്ചിട്ട് ഇവരെ ഉപദ്രവിക്കാൻ നടക്കുന്നവരെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം ഈ സമൂഹത്തിനില്ലേ? ഉണ്ടോ ഇല്ലേ? അതൊരു ചോദ്യമല്ലേ? എന്താണെങ്കിലും വളരെ മോശമാണ് ഈ ചെയ്യുന്നത്. ആനയാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഏതൊരു മൃഗമാണെന്നുണ്ടെങ്കിലും മനുഷ്യൻ അവരെ ഉപദ്രവിക്കുക, സ്വയം ലാഭത്തിന് വേണ്ടി അവരെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അൺആക്സെപ്റ്റബിൾ തിങ് ആണ്. ഓക്കെ, ഈ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല, വലിപ്പം അറിയില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അതിന് ഭ്രാന്ത് പിടിച്ചുണ്ടല്ലോ. പല ഈ ഇൻസിഡൻസും നമ്മൾ കേട്ടിട്ടുണ്ട്, ആന പാപ്പാനെ കുത്തിക്കൊന്നു, ആന വരണ്ടു, ആന അങ്ങോട്ട്. സി, അതൊക്കെ ഒരു ഒരു മൃഗത്തിന് അതിൻ്റെ ഒരു മൂഡുണ്ട്, എല്ലാം സഹിക്കണ അതിലുള്ള ഒരു മൃഗം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവരും അവരുടെ ആ ഒരു സ്വഭാവം പുറത്തെടുക്കും. സോ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ജീവികളോട് സ്നേഹമുണ്ട്, ഇപ്പം ആനപ്രേമം ഉള്ളവർ തന്നെ
നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുകയാണ്, ഇതിൽ ആളുകളുടെ പേര് പറയുന്നുണ്ട്, സ്ഥലം പറയുന്നുണ്ട്, നിങ്ങൾ കറക്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യ്. ഓക്കെ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, ഈ ഇവർ എന്ത് സിറ്റുവേഷനിലാണ് ഈ ആനകൾ ഇപ്പൊ ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നലെയാണ് ഈ സാധനം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ട് സെൻഡ് ചെയ്ത് കിട്ടിയത്. സോ ഇത് അന്വേഷിച്ച് ഞാൻ കുറെ സ്ഥലത്ത് അന്വേഷിച്ച സമയത്തും ആർക്കും അതിന് ക്ലൂ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇൻബോക്സിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്നെ ആയിട്ട് കണക്റ്റ് ആവാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ.